സാംസങ് ഗാലക്സി എം സിറോ ടു എസ് എന്ന ഫോൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാംസങ്ങിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് ഫോണായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം അതിൻ്റെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസിന് താഴെയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് അതിന് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് ബേസ് വേരിയന്റ് അകത്ത് ത്രീ ജി ബി റാമും തേർട്ടി ടു ജി ബി സ്റ്റോറേജും വരുന്നു അതിൻ്റെ പ്രൈസിങ് നയൻ തൗസൻഡ് അപ്പോൾ അപ്പം നമ്മളിരിക്കുന്ന വേരിയൻറ്റ് അടുത്ത വേരിയന്റ് ആണ് അതാണ് ടോപ്പ് വേരിയൻറ്റ് അതിൻ്റെ പ്രൈസിങ് ടെൻ തൗസൻഡ് ആണ് അപ്പോൾ അതിനകത്ത് കിട്ടുന്ന റാം എന്ന് പറഞ്ഞാൽ ഫോർ ജി ബിയും സ്റ്റോറേജ് സിക്സ്റ്റി ഫോർ ജി ബി ആണ് അത് ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണാൻ തന്നെ മനസ്സിലാവും ഇതെന്ന് പറയുന്നത് ഒരു ഹെവി യൂസറിന് വേണ്ടിയുള്ള ഫോണല്ല അതിന് പകരം വളരെ ബേസിക് യൂസ് ഉള്ള ഒരാൾക്ക് വേണ്ടിയുള്ള ഫോണാണ് അതായത് നമുക്കിപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോണിൽ ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു ഫോണാണ് ഈ എം സിറോ ടു എസ് എന്ന് പറയുന്നത് അത് ഈ ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടുത്തെ ആക്സസറീസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഡോക്യൂമെൻറ്റേഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെയുള്ള ഫോണാണ് പിന്നെ അതിന് താഴെ ഇരിക്കുന്ന എക്സസറീസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് ആ യു എസ് ബി സി ടു യു എസ് ബി എ ചാർജിംഗ് കേബിൾ ആണ് പിന്നെ ചാർജിംഗ് ബ്രിക്ക് നോക്കാൻ നേരത്ത് സെവൻ പോയിൻറ്റ് ഫൈവ് വോട്ട് ചാർജിംഗ് ബ്രിക്ക് ആണ് അതായത് ഫാസ്റ്റ് ചാർജിംഗ് ബ്രിക്കല്ല എന്നാലും തിരക്കില്ലാത്ത സ്പീഡിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജും പ്രിക്കുകയാണ് ഈ ഫോണിലൂടെ വന്നേക്കുന്നത് അതുകഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കാൻ നേരത്ത് ഈ ഫോണിൻ്റെ ഒരു ഫിനിഷ് നോക്കാൻ നേരത്ത് നമുക്ക് മാറ്റ് ഫിനിഷാണ് ബാക്കി വന്നേക്കുന്നത് അതായത് നമുക്ക് പ്ലാസ്റ്റിക് ഫോൺ ആണെങ്കിൽ പോലും നമുക്ക് മാറ്റ് ഫിനിഷ് ഉള്ള പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും ഇതിൻ്റെ ബാക്ക് കാണാൻ നേരത്തെ അത്യാവശ്യം നല്ലൊരു ഫിനിഷാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു പ്രത്യേകതര ഒരു പാറ്റേൺ അതിൻ്റെ ബാക്കി വരുന്നുണ്ട് പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ സൈഡ് നോക്കാൻ നേരത്തെ സൈഡും പ്ലാസ്റ്റിക്കാണ് എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഈ സൈഡ് പ്ലാസ്റ്റിക് പക്ഷേ ഈ ബാക്ക് പ്ലാസ്റ്റിക്കിന് അത്ര ക്വാളിറ്റി ഇല്ല അതായത് വില കുറഞ്ഞൊരു ഫോണാണെന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് നോക്കാൻ നേരത്തെ ചെറുതായിട്ടൊരു വളയുന്ന ഒരു രീതി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാലും ബാക്കി മൊത്തത്തിലുള്ള ഫോണിൻ്റെ ഒരു ബിൽ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ബട്ടൺസിൻ്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ആണ് പ്ലാസ്റ്റിക് ആയിട്ട് പോലും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്കിവിടെ പോട്സിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട് പിന്നെ മൈക്രോഫോൺ ഉണ്ട് അത് നമ്മുടെ മെയിൻ മൈക്രോഫോൺ ആണ് അത് കഴിഞ്ഞ് നമ്മുടെ ചാർജിംഗ് പോർട്ട് അത് യുസ് ബി സി ചാർജിങ് പോർട്ടാണ് പിന്നെ നമ്മുടെ സ്പീക്കർ ഗ്രില്ലാണ് ഗ്രില്ലാണിവിടെ കാണുന്നത് പിന്നെ ഒറ്റ സ്പീക്കർ മാത്രമേ ഉള്ളൂ അതാണ് ഈ സ്പീക്കർ ഗ്രില്ല് അത് കഴിഞ്ഞ് നമുക്ക് മേളു നോക്കാൻ നേരത്ത് അവിടെ സെക്കൻഡറി മൈക്രോഫോണും കിട്ടുന്നുണ്ട് അപ്പോൾ അതും കൊള്ളാം അത് മാത്രമല്ല ഈ സീക്കറിന് ആരംഭം പറയാൻ നേരത്ത് ഇവിടെ ഒരു ഒറ്റ സ്പീക്കറെ ഉള്ളെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി ഏറ്റവും നല്ലോണം കിട്ടുന്നുണ്ട് അപ്പോൾ ലൗഡ്നസ്സിൻ്റെ കാര്യമല്ല ലൗഡ്നെസ് കുറവാണ് എന്നാൽ നമുക്ക് ക്വാളിറ്റി വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ സ്പീക്കറിൽ നിന്ന് വരുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൈസിൽ ഒരു ഫോൺ എടുക്കാൻ നേരത്തെ നമുക്ക് മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ വീഡിയോ കാണുന്നതായിരിക്കും പ്രത്യേകിച്ച് യൂട്യൂബ് കാണുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനകത്ത് ഈ സ്പീക്കറിൻ്റെ ക്വാളിറ്റി നല്ലോണം നിൽക്കുന്ന കൊള്ളാം അത് മാത്രമല്ല ഹെഡ്ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കറിൻ്റെ ലൗഡിനെസ് കുറവായപ്പോലും നമുക്കൊരു ഹെഡ്ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഫോൺ ഹെഡ്ഫോൺ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിൽ ഏതെങ്കിലും ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കാൻ പറ്റുന്ന ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് നമുക്ക് കണ്ടെന്റ് നല്ലോണം ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ടന്റ് എൻജോയി ചെയ്യുന്ന കാര്യം പറയാൻ നേരത്തെ തന്നെ ഡിസ്പ്ലേ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാംസങ് തന്നിരിക്കുന്ന ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതു തന്നെയാണ് ഇവിടെ കിട്ടുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലെയാണ് അപ്പോൾ ഡിസ്പ്ലേയുടെ സൈസ് വെച്ച് കൊള്ളാം പക്ഷേ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എൽ സി ആണ് അപ്പോൾ നമ്മളത് എമലോഡായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ എമലോഡ് ഡിസ്പ്ലേ കിട്ടാൻ പാടാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ എടുക്കാൻ നേരത്തെ തന്നെ ഇതൊരു ഫുൾ എച്ച് അല്ല അതിന് പരം എച്ച് ഡി പാനൽ മാത്രമാണ് അതായത് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ സെവൻ ട്വൻറ്റി പി ആണ് അതും ഇത്രയും വലിയ ഡിസ്പ്ലേ കൊണ്ട് തന്നെ പിക്സൽ ഡെൻസിറ്റി നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പി യെ കിട്ടുന്നുള്ളൂ പക്ഷേ എന്നാലും ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറയാൻ നേരത്ത് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഫോൺസിനകത്ത് ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേനാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പറയാൻ നേരത്ത് ഡയറക്റ്റ് ൊരു ഡിസ്പ്ലേ എന്നോട് ഉപയോഗിച്ചിരിക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ യുഷേപ്പ് നോച്ചിനകത്ത് നോക്കാൻ നേരത്തെ അവിടുത്തെ ബാക്ക് ലൈറ്റിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ ഈ താഴത്തെ ഈ ചിൻ ഏരിയ നോക്കാൻ നേരത്ത് അവിടുത്തെ ബാക്ക് ലൈറ്റിംഗ് അത്ര പോരായിരുന്നു അത് നമുക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ ബാക്ക് ലൈറ്റിംഗ് അവിടെ ഒരു അൺ ഈവൻ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ ഡിസ്പ്ലേക്ക് അത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് അകത്ത് ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ മാറിയേ കാരണം നമുക്കിവിടുത്തെ വ്യൂവിംഗ് ആംഗിൾസ് നോക്കാൻ നേരത്തെ തിരക്കേണ്ടത് മാത്രമല്ല നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം ബൈറ്റ് ആകുന്നൊരു ഡിസ്പ്ലെയാണ് അപ്പോൾ ആ കാരണത്താൽ തന്നെ ഇവിടെ പുറത്ത് വച്ച് ഉപയോഗിക്കുവാണെങ്കിൽ പോലും അത് വെയിലുള്ള ഒരു ദിവസം ഉപയോഗിക്കുവാണെങ്കിൽ പോലും നമുക്ക് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരുത്തൂല്ല അത് മാത്രമല്ല ഇവിടുത്തെ ബെസൽസ് നോക്കുവാണെങ്കിൽ ചെറിയ ബെസൽസ് ആണ് പ്രത്യേകിച്ചും ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ഫോൺസിൽ വരുന്ന ഡിസ്പ്ലേയിൽ എങ്ങനത്തെ ബെസൽസ് ആണോ കിട്ടുന്നത് അതാണ് ഞാൻ ഈ ഫോണിൽ വന്നേക്കുന്നത് അതും ഇവിടെ ഫണ്ടിൽ വന്നേക്കുന്ന ഈ ഗ്ലാസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലവണ്ണം ആണ് ഗുരുല ഗ്ലാസ് അല്ലെന്നാണ് തോന്നുന്നത് കാരണം സാംസങ് അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുല ഗ്ലാസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ഗ്ലാസ് ആയതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ സ്ക്രാച്ച് ആവത്തുമില്ല പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കാൻ നേരത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ക്രീം കാർഡ് ഉപയോഗിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഇവിടുത്തെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരാതെ നമുക്ക് ഇവിടുത്തെ ക്വാളിറ്റിയും ഇവിടുത്തെ മീഡിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് അത് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് യൂട്യൂബ് കാണുന്ന സമയത്തൊക്കെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് സെവൻ ട്വൻ്റി പി പാനൽ ആണെങ്കിൽ പോലും നമുക്ക് കണ്ടൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെ ഡിസ്പ്ലേ ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ സാംസങ്ടുത്ത ബിൽ ക്വാളിറ്റിയും ഡിസ്പ്ലേ ഒക്കെ എടുക്കാൻ നേരത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് മാച്ച് മാച്ചാവുന്ന രീതി ചെയ്തെങ്കിൽ പോലും നമുക്കിടുത്ത പ്രൊസർ എടുക്കുവാണെങ്കിൽ ഒരുപാട് പഴയ ഒരു പ്രൊസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം സ്നാപ്ഡ്രാഗൻ്റെ ഫോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ പ്രൊസറാണ് അത് മാത്രമല്ല ഒരു ഫോർട്ടീൻ എന മീറ്റർ ആണ് അപ്പോൾ അതൊരു ഒറ്റ കോർ ആണെങ്കിൽ പോലും നമുക്ക് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വളരെ ബേസിക് പെർഫോമൻസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു പ്രൊസറാണ് ഈ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഗെയിമിങ് ഒക്കെ എടുക്കാൻ നേരത്തെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കാൻ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല പക്ഷെ ഹെവി ഗെയിംസ് കളിക്കണമെങ്കിൽ പാടാണ് അതുകൊടുത്ത ഗീക്ക്മാൻ സ്കോർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ലോ സ്കോറാണ് കിട്ടുന്നത് അതുമാത്രമല്ല ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബേസിക് യൂസർ ആയിരിക്കണം അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയപ്പും ഫോൺ കോൾസും ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ബ്രൗസിംഗും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നെറ്റ് ബ്രൗസിങ് അതുകൂടാ നമുക്ക് വീഡിയോ ആണ് യൂട്യൂബ് വീഡിയോസ് ആണ് ഫോട്ടോ എടുക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പിന്നെ ലൈറ്റ് ഗെയിമിങ് കൂടുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ മാത്രം ഈ ഫോൺ നോക്കിയാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസറിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് വളരെ ലോ ആൻഡ് പ്രൊസറാണ് അതായത് നമുക്ക് ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത പ്രൊസറാണ് അപ്പോൾ അങ്ങനത്തെ യൂസേഴ്സിന് മാത്രമാണ് ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു ഗെയിമർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെൻ തൗസൻഡ് പ്രൈസ് പോയിൻ്റ് ഒരു സാംസങ് ഫോൺ വേണം അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് എടുക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ പറ്റുമെങ്കിലും സ്ലോ ആവുന്ന കാര്യങ്ങൾ ഒരുപാട് കാണാൻ പറ്റും ലാങ്ക് ഒരുപാട് കാണാൻ പറ്റും ആ കാരണത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം കാരണം നമുക്ക് ഈ ടെൻ തൗസൻഡ് പ്രൈസ് പോയിന്റിൻ്റെ താഴെ റിയൽമിയുടെ നാർസോ ട്വൻറ്റി എയ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് സിക്സ്റ്റി ഫൈവ് വരുന്നുണ്ട് പക്ഷെ അതെന്ന് പറയുന്ന റിയൽമി ഫോണാണ് അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇങ്ങനത്തെ ഒരു പ്രസറെ കിട്ടൂ അതും കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി എം ലെവനിനകത്ത് ഈ പ്രസറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഒരു അപ്ഗ്രേഡ് കണക്കാണ് ഈ എം സിറോ ടു എസിനകത്ത് നമുക്ക് ഈ ഒരു പ്രസർ എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഈ പ്രസർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ബേസിക് പെർഫോമൻസിന് വേണ്ടി മാത്രമാണ് ഈ എം സിറോ ടു എസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു യൂസർ ആണെങ്കിൽ മാത്രമേ ഈ ഫോൺ എടുക്കുകയും ചെയ്യാവൂ അത് നമുക്ക് ക്യാമറയ്ക്കകത്തും കാണാൻ പറ്റും അത് നമ്മളിവിടെ ബാക്കിൽ നോക്കാൻ നേരത്ത് നമുക്ക് മൂന്ന് ക്യാമറ കിട്ടുന്നുണ്ട് അത് ഈ മൂന്ന് ക്യാമറ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഹൈപ്പിട്ട് പറയുന്ന മാർക്കറ്റിംഗ് കാര്യമാണ് ഈ ഫോണിനകത്ത് പക്ഷേ നമുക്കിവിടെ ഈ ക്യാമറ മോഡ്യൂള് നോക്കാൻ നേരത്തെ തന്നെ അത് ഈ റെക്റ്റാങ്കിൾ മോഡ്യൂളിനകത്ത് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഇത് ഒരുപാട് പുറത്തേക്കൊന്നും തള്ളി നിൽക്കുമല്ലോ അപ്പോൾ അത് കൊള്ളാം അതുകൊടുത്ത് ഈ മൂന്ന് ക്യാമറയ്ക്കകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു തേർട്ടീൻ മെഗാ പിക്സൽ വൈഡാങ്കിൽ ക്യാമറയാണ് അതിൻ്റെ ആപ്പച്ചർ എഫ് ടു പോയിൻറ്റും പിന്നുള്ള രണ്ട് ക്യാമറ എന്ന് പറയുന്നത് രണ്ടും ടു മെഗാ പിക്സൽ ക്യാമറയാണ് അത് തോന്നു പറഞ്ഞാൽ മാക്രോ ക്യാമറയാണ് അതിനകത്ത് ആപ്പച്ചർ എഫ് ടു പോയിൻറ്റ് ഫോറാണ് പിന്നുള്ള ഡെപ് ക്യാമറ അടുത്തത് അതും ടു മെഗാ പിക്സൽ ക്യാമറ അതിൻ്റെ ആപ്പച്ചർ എഫ് ടു പോയിൻറ്റ് ഫോറാണ് അതും ഈ രണ്ട് ടു മെഗാ പിക്സൽ ക്യാമറ ഒരു ഗുണമല്ലാത്ത ക്യാമറയാണ് നമുക്ക് മാക്രോ മാക്രോഷോട്ട്സ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഡെപ്ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റും ചെനക്ക് ക്വാളിറ്റി വളരെ മോശമാണ് നമുക്ക് നമുക്കിവിടെ ആ കൂടെ ഉപയോഗമുള്ള ക്യാമറ എന്ന് പറയുന്നത് മെയിൻ ക്യാമറയാണ് അതായത് ഈ തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയാണ് അത് വെച്ചെടുക്കുന്ന ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ബേസിക് യൂസ് ആണെങ്കിൽ അതിന് പറ്റിയ ക്യാമറയാണ് അത് നമുക്ക് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണം നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഒന്നും വേണ്ട അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഷോട്ട്സ് കിട്ടുന്നുണ്ട് അതായത് ഡൈനാമിക് റേഞ്ച് ഒന്നും നോക്കരുത് അതൊക്കെ മോശമാണ് അതുപോലെ തന്നെ ക്വാളിറ്റി നോക്കാൻ നേരത്തെ തന്നെ ഭയങ്കര ഷാർപ്പ്നസ് ഒന്നും ഇല്ല പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് നോക്കാൻ നേരത്തെ തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോസാണ് പിന്നെ ലൈറ്റിംഗ് കുറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഫോട്ടോസ് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് ക്വാളിറ്റി വച്ചാൽ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ബഡ്ജറ്റിനകത്ത് നമുക്ക് ഭയങ്കര ക്വാളിറ്റി കിട്ടുന്ന ഒരു ക്യാമറ കിട്ടത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ക്യാമറയാണ് ഈ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് പക്ഷെ വീഡിയോ റെക്കോർഡിംഗ് വരാൻ നേരത്തു നമുക്ക് ടെൻ എ ജി ബി തർട്ടി എഫ് പിൽ ആണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അതിന് ഒട്ടും ക്വാളിറ്റി ഇല്ല അത് വളരെ മോശമായ വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അതിനിടെ തന്നെയാണ് ഈ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്തെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു ഫൈവ് മെഗപിക്സൽ എഫ് ടു പോയിന്റ് ടു ആപ്പിക്സൽ വരുന്ന ഒരു ക്യാമറയാണ് അത് ഈ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല സ്കിൻ ടോൺ അതൊക്കെ ഭയങ്കര മാറ്റങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഷാർപ്പ്നെസും കുറാണ് അതാണ് വീഡിയോ നോക്കാൻ നിരുന്നത് വീഡിയോ റെക്കോർഡിങ് ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ റെക്കോർഡിങ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ടെൻ എ ജി വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര ക്വാളിറ്റിയുള്ള വീഡിയോസല്ല പ്രത്യേകിച്ച് ഷെയ്ക്ക് ഒക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതവിടുത്തെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നതും നമുക്ക് ബേസിക് ഉപയോഗത്തിന് വേണ്ടി മാത്രം ഡിസൈൻ ഒരു ക്യാമറ സിസ്റ്റമാണ് പ്രത്യേകിച്ച് നമുക്കിവിടെ ഉപയോഗം വരുന്നൊരു ക്യാമറ എന്ന് പറയുന്നത് ആ കൂടെ ബാക്കിലത്തെ ക്യാമറ ആണ് ആ മെയിൻ ക്യാമറ ആ തേർട്ടീൻ മെഗപിക്സൽ ക്യാമറ പക്ഷേ ഇവിടുത്തെ ബാറ്ററി എടുക്കുവാണെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് അതുകൊടുത്ത പ്രൊസറിന് ഒരുപാട് പവർ എടുക്കുന്ന പ്രൊസർ അല്ല അത് കൂടാതെ തന്നെ നമുക്കെടുത്ത ഡിസ്പ്ലേ റെസൊല്യൂഷൻ കുറഞ്ഞ ഡിസ്പ്ലേ ആണ് തന്നെ ഇവിടെ കിട്ടിയ ബാറ്ററി ബാക്കപ്പ് ഏറ്റവും നല്ലതായിരുന്നു അതായത് എൻ്റെ ഒരു അത് നല്ല ഹെവിയായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ കാണക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു ഏഴ് മണിക്കൂറിനും ഏഴര മണിക്കൂറിനും ഇടയ്ക്കാണ് അപ്പോൾ നല്ല സ്ക്രീൻ ഓൺ ടൈം തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് നമുക്ക് ബാറ്ററി ബാക്കപ്പ് നല്ലോണം തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ അത് ഈ ഫോൺ എടുക്കുന്ന അങ്ങനെ അങ്ങനെയായിരിക്കും ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസവും ൊരു കുഴപ്പല്ലെ ബാറ്ററി ബാക്കപ്പ് കിട്ടുകയും ചെയ്യും പക്ഷെ ഇവിടുത്തെ ബാറ്ററി ബാക്കപ്പ് അങ്ങനെ വരുന്നെങ്കിലും ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടി ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കിട്ടുന്ന ചാർജർ വെച്ച് നിങ്ങൾ ഈ ഫോൺ ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിന് മുകളിലെടുക്കും സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് സമയം എടുത്താണ് ചാർജ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നല്ല ബാറ്ററി ബാക്കപ്പ് വന്നേക്കുന്നത് നല്ലൊരു കാര്യമായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അൺലോക്കിംഗ് മെത്തേഡ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് വരുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നോ പാറ്റേണോ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് മാത്രമാണ് ചെയ്യുന്നത് സെക്യൂരിറ്റി കുറവാണ് അതോ അൺലോക്കിംഗ് സ്പീഡ് നോക്കാൻ തരത്തിൽ ഭയങ്കര ഫാസ്റ്റ് ഒന്നുമില്ല ഇച്ചിരി സ്ലോ ആയിട്ടാണ് അൺലോക്ക് ചെയ്യാൻ വരുന്നത് പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടി ഇനി ഫേസ് അൺലോക്ക് ചെയ്യാൻ പറ്റും ഫേസ് അൺലോക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട് സെക്യൂരിറ്റി കുറവാണ് പക്ഷേ എന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പിന്നല്ലെങ്കിൽ പാറ്റേൺ അൺലോക്ക് മാത്രം ഉപയോഗിക്കേണ്ടി വരും പിന്നെ അതിനകത്തേ ഇവിടുത്തെ സോഫ്റ്റ്വെയർ വർഷൻ നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് ടെൻ തന്നെയാണ് ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ വേർഷൻ അത് മാത്രമല്ല ഇവിടുത്തെ വൺ യു എന്ന് പറയുന്നത് കോർ വർഷനാണ് വൺ യുവ കോർ ടു പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് അതായത് നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് വർഷനാണ് സാധാരണയുള്ള വൺ യു ആയിട്ട് കമ്പയർ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ കുറെ ആപ്പ്സൊന്നും ഇതിനകത്തില്ല സെക്യൂരിറ്റി ആപ്സും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫോൾഡേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ബേസിക് കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാകാം നമുക്ക് ഒരുപാട് സ്ലോ ആയിട്ട് ഇത് വർക്ക് ആകെ ഈ നമ്മൾ ബേസിക് ടാസ്ക് ചെയ്യുന്ന സമയത്ത് അതാണ് തന്നെ വേറെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമുക്കിവിടെ രണ്ട് സിമാണ് ഇടാൻ പറ്റുന്നത് രണ്ടും നാനോ സിം ആയിരിക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എസ് ടി കാർഡ് ഇടാൻ പറ്റും അതുകൂടി നാനോ സിംസ് എന്ന് പറയുന്നത് നമുക്ക് ഫോർ ജി സപ്പോർട്ട് അല്ലെങ്കിൽ എൽ ടി സപ്പോർട്ട് വരെ മാത്രമേ ഉള്ളു ഫൈവ് ജി സപ്പോർട്ടൊന്നും ഇല്ല അതൊരു പ്രൈസ് പോയിന്റ് എന്തായാലും കിട്ടത്തില്ല അത് മാത്രമല്ല ഇവിടുത്തെ എസ് ടി കാർഡ് ഇടാൻ കിട്ടിക്കുന്ന ഒരു ഓപ്ഷൻ നല്ലതാണ് കാരണം നമുക്കിവിടുത്തെ സ്റ്റോറേജ് എടുക്കാൻ നേരത്ത് ബേസ് വേരിയൻറ്റ് തേർട്ടി ടു ജി ബി മാത്രമേ ഉള്ളൂ നമ്മുടെ വേരിയൻ്റെ സിക്സ്റ്റി ഫോർ ജി ബി വരുന്ന സ്റ്റോറേജെന്ന് പറയുന്നത് ടോപ്പ് ആണ് അതിന് ടെൻ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ അതിന് നമുക്ക് സ്റ്റോറേജ് ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു എസ് ടി കാർഡ് കിട്ടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ചേട്ടാ സാംസങ് സെൻസേഴ്സിന് അത് വലിയ കുഴപ്പങ്ങളൊന്നും വരത്തില്ല അതായത് നമുക്കിവിടെ സെൻസേഴ്സ് മിക്കതും കിട്ടുന്നുണ്ട് അപ്പോൾ അത് കുളമായ നമുക്ക് ആക്സി പ്രോക്സിമിറ്റി സെൻസറും പിന്നെ അതുകൂടെ ജി പി എസും അങ്ങനത്തെ കാര്യങ്ങളിലൂടെ വരുന്നുണ്ട് എൻ എഫ് സിയിടങ്ങനെ വൈഫൈ ബ്ലൂടൂത്ത് നോക്കാൻ നേരത്തെ വൈഫൈ വേർഷനകത്ത് നമുക്ക് ബി ജി എൻ സപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ അതായത് നമുക്ക് എല്ലാ വൈഫൈ ബാൻഡും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ല്ല വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വൈഫൈക്ക് അത് ചെറിയൊരു സ്പീഡ് കുറവായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇ പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഇ പി ആണ് വന്നേക്കുന്നത് അപ്പോൾ അത് കൊള്ളാം കാരണം എന്ന് വെച്ചാൽ ഈ ഫോണിന്റെ മെയിൻ ഉപയോഗം അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയാണ് അത് കോൾ ചെയ്യുന്നതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ പി എസ് നല്ലതായത് നമുക്ക് നല്ലൊരു കോൾ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സാംസങ് ഗാലക്സി എം സിറോ ടു എസിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം കണ്ടുകഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെയാണ് അതായത് ഈ ഫോണെന്ന് പറയുന്നത് ബേസിക് ടാസ്ക് അല്ലെങ്കിൽ വളരെ ബേസിക് യൂസർ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ് അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കാൻ നേരത്ത് വേറെ ബ്രാൻഡായ റിയൽമി അതുപോലെ തന്നെ റെഡ്മി റെഡ്മീന്നൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺസ് കിട്ടുന്നുണ്ട് ബെറ്റർ സ്പെസിഫിക്കേഷനും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്ന ഫോൺസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ഫോൺ വേണ്ടതെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് മാത്രമാണ് ഈ ഒരു പ്രൈസ് പോയിൻ്റ് അത് നല്ലോണം നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതും ഈ ഒരു പ്രൈസ് പോയിൻറ്റിനകത്ത് സാംസങ്ങിൻ്റെ കുറേ ക്വാളിറ്റി അകത്തുണ്ട് ആ ബിൽ ക്വാളിറ്റിക്ക് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയാം ബാക്ക് പ്ലാസ്റ്റിക്കിനകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും സൈഡ് ഫ്രെയിം അതുപോലെ മൊത്തത്തിലുള്ള ബിൽ ക്വാളിറ്റി നോക്കാൻ നേരത്ത് നല്ല ആയിട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല കനമൊന്നും ഒരു ഒരുപാട് കൂടുതലല്ല ഈ ഒരു ബഡ്ജറ്റിനകത്ത് വെച്ച് നമുക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തിക്നസ്സ് ആണ് അത് അതുമാത്രമല്ല വെയിറ്റ് എടുക്കാൻ വരുന്ന ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് റാംസേ ഉള്ളൂ പിന്നെ കയ്യിലും അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഈ കേവൊക്കെ ഉള്ളതുകൊണ്ട് കൈയിലൊക്കെ അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ് അതും സാംസങ്ങിൻ്റെ നമുക്ക് ബാക്കിയുള്ള സപ്പോർട്ടായ നമുക്ക് സർവീസ് സപ്പോർട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ലോണം കിട്ടുന്നുണ്ട് പിന്നെ സാംസങ്ങിന് തന്നെ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ ഫോൺ അത് എന്തായാലും കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങളുടെ ഉപയോഗം വളരെ ബേസിക്കാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ബ്രൗസിംഗ് ഉണ്ട് അതുകൂടാതെ ഒരുപാട് വീഡിയോ കാണാൻ കോളിങ്ങും അതിന് പുറമെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ഉപയോഗം വരുന്നത് അത് നിങ്ങൾക്ക് ഫോൺ വേണ്ടത് സാംസങ് ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡിൽ ഒരു ഫോൺ വേണ്ടെങ്കിൽ ഈ ഗാലക്സി എം സിറോ ടു എസ് എന്ന് പറയുന്ന ഫോൺ ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് പക്ഷെ നിങ്ങൾ അല്ലാതെ പെർഫോമൻസ് ഒക്കെ നോക്കി ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിനകത്ത് റിയൽമി ഫോൺസ് ഒക്കെയാണ് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ തിരി വരാൻ നേരത്ത് നിങ്ങൾ ആ ഫോൺസ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ വേറ്റമുള്ളൂ വീഡിയോന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുകൂടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല തൊഴിൽ കാണാം അതുവരെ ബൈ